ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു നാടൻ മലപ്പുറം സ്റ്റൈല് ദോശ ആണ് കേട്ടോ. അപ്പോൾ ചില നാട്ടിലൊക്കെ ഇതിന് നീർദോശ എന്ന് പറയും, ഞങ്ങളവിടെയൊക്കെ സാധാ നോർമൽ ദോശ എന്ന് തന്നെ പറയുക. പിന്നെ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ റെസിപ്പി അറിയണുണ്ടാവും, പക്ഷേ നമ്മളെ മലപ്പുറം ഏരിയയിൽ മാത്രമേ ഇത് അത്ര ഫേമസ് ആയിട്ടുള്ളൂ. തൃശ്ശൂർ ആ ഒരു ഏരിയയിലൊന്നും ചിലർക്കൊന്നും ഈ ഒരു റെസിപ്പി അറിയില്ല കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ നീർദോശ എന്ന് പറയുമ്പോൾ നമ്മൾ തലേ ദിവസം പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് മിക്സിയിൽ അരച്ചിട്ടാണ് ഉണ്ടാക്കുക. പക്ഷെ ഞാനിവിടെ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ടേസ്റ്റി ഫുഡിൻ്റെ ഒരു പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളം ഇത്ര കറക്റ്റ് വേണം അങ്ങനൊന്നുമില്ല, നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കാരണം നമുക്കിവിടെ മാവ് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഓട്ടപ്പത്തിൻ്റെ റെസിപ്പി പോലെ ഒന്നല്ല, ഓട്ടപ്പൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിവിടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ നമുക്ക് കൈകൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് മാവ് കുറച്ച് ടൈറ്റ് ബാറ്റർ ആവണം, മീൻസ് നമ്മൾ വെള്ളം കൂടുതലില്ലാതെ കുഴച്ചെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക, എന്നാലേ ആ ഒരു സോഫ്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് വെള്ളം ചേർത്തിട്ട് ആ ഒരു പാകത്തിനാക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തിട്ട് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമുക്കിവിടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ മിക്സിയിലും അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ അരിപ്പൊടി ആവശ്യത്തിന് എടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ വേണമെങ്കിൽ അതിൽ വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഒക്കെ ആഡ് ചെയ്യാം, തേങ്ങയും ചോറൊക്കെ ആഡ് ചെയ്യുക. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ അതൊന്നും ആഡ് ചെയ്യണില്ല. പക്ഷേ എനിക്കിവിടെ മിക്സിയിൽ അരച്ചിട്ടുണ്ടാക്കണ ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. നമ്മൾ കൈകൊണ്ട് കുഴച്ചുണ്ടാക്കണ ആ ഒരു ടേസ്റ്റിന് എന്തായാലും അത്ര വരില്ല. അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ കൈകൊണ്ട് തന്നെയാണ് കുഴച്ചിട്ട് തന്നെ ഉണ്ടാക്കാറ്. ടേസ്റ്റ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ തേങ്ങ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു തിൻ കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ വീണ്ടും വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ, കാരണം എനിക്കിതൊന്നും കൂടി ഒരു കട്ടിയായിട്ടുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്ത്. പിന്നെ ഓവർ ലൂസ് കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് കിട്ടില്ല. നല്ല വെള്ളം ഓവറാവും ചെയ്യരുത്, എന്നാൽ പറ്റേ കട്ടി കൂടാനും പാടില്ല. ആ ഒരു പരുവത്തിലാണ് നമുക്ക് ദോശ മാവ് വേണ്ടത്. അപ്പോൾ നമുക്കിത് ദോശ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു ദോശ ചട്ടി ഇല്ലാത്തത് കാരണം ഒരു പാനാണ് വെച്ചിട്ടുള്ളത്. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഗ്രീസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിൽക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഓരോ പ്രാവശ്യം ചട്ടിയിൽ എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ വീഡിയോയിൽ കാണിക്കാനുള്ളത് കാരണം ഓയിൽ ഗ്രീസ് ചെയ്തതാണ്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. ഒരു മാക്സിമം 1 മിനിറ്റ് മതി ഈ ഒരു ദോശ കുക്കാവാൻ. അപ്പോൾ ആദ്യം നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കൂട്ടി വെക്കുക, എന്നിട്ട് ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിടുക. കാരണം ഹൈ ഫ്ലെയിമിലാവുമ്പോൾ എന്തായാലും ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാവുമ്പോൾ ഒരു മിനിറ്റ് കൊണ്ടൊക്കെ ദോശ കുക്കായി വരും. അപ്പോൾ കൂടുതൽ മൊരിവ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അരികുവശമൊക്കെ നന്നായി മുരിഞ്ഞ് നിറയെ ഓട്ടകളൊക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വെള്ളം എപ്പോഴും അളവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. വെള്ളം ഓവറായി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദോശ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കണക്കിനനുസരിച്ച് വെള്ളം ചേർക്കുക. ഓവറും ആവരുത്, നന്നായി കുറയാനും പാടില്ല. ആ ഒരു അളവിനനുസരിച്ച് ചേർത്താൽ മതി. ചട്നിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കറി ഇല്ലാണ്ട് നമുക്ക് ഈ ദോശ കഴിക്കുമ്പോൾ നന്നായി മൊരീച്ചെടുത്തിട്ട് ചായൻ്റെ കൂടെ വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മളങ്ങനെ ദോശ മൊരീച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. പിന്നെ അതുമാത്രമല്ല, നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ചെയ്യുക ഈ ഒരു റെസിപ്പി. അപ്പോൾ നമുക്ക് കൈകൊണ്ടൊക്കെ കുഴക്കാൻ മടിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിപ്പൊടിയും വെള്ളം കൂടിയും ചേർത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മതി.
ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെയല്ലേ കുഴച്ചിട്ടുണ്ടാക്കിയിരുന്നത്. പിന്നെ നമ്മൾ കൈ കൊണ്ട് കുഴച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്തായാലും മിക്സിയിൽ അരച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നമ്മളെ മലപ്പുറം ഭാഗത്ത് സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ദോശ. അധികം വീടുകളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ തന്നെ ആയിരിക്കും, കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, ചെയ്യും. ഏത് കറിയുടെ കൂടെ കോമ്പിനേഷനുമാണ്, നമുക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും ഈ ഒരു ദോശ കഴിക്കുക. പിന്നെ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഈ റെസിപ്പി അറിയുന്നുണ്ടാവും കേട്ടോ, പക്ഷെ അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇടാൻ കാരണം. കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യുക. അതായത് മാവ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിം ആക്കിയിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അപ്പോൾ ഇത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസ് ഇനിയും കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബെല്ലൈക്കൺ എപ്പോഴും എനേബിൾ ചെയ്ത് വെക്കുക, ഓൾ എന്ന ഓപ്ഷൻ ആക്കി വെക്കുക. എന്നാലേ ഞാൻ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.